തൃശൂരിൽ യുവതിയെയും ഒന്നര വയസ്സായ മകളെയും കാനോലി കനാലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർതൃഗൃഹത്തിൽ മന്ത്രവാദത്തിന്റെ പേരിൽ നടന്ന പീഡനങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. അന്തിക്കാട് സ്വദേശി ചോണ ടാഗിലിന്റെ ഭാര്യ 24 വയസ്സുള്ള കൃഷ്ണപ്രിയ, മകൾ ഒന്നര വയസ്സുള്ള പൂജിത എന്നിവരെയാണ് കഴിഞ്ഞ ഏപ്രിൽ 30 മരിച്ചത്. 2.5 വർഷം മുൻപ് യുവതി ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നതായും പണം ആവശ്യപ്പെട്ട് കഴുത്തിൽ വാളുവെച്ചുകൊണ്ടുള്ള സഹോദരന്റെ കൊടും ക്രൂരതകളും കൃഷ്ണപ്രിയയും തന്നെയും ഭയപ്പെടുത്തിയിരുന്നതായും ഭർത്താവ് അഖിൽ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം തൊട്ടിട്ട് കഴിഞ്ഞ അന്ന് തൊട്ടിട്ടാണ് ഞങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് കൊണ്ടത് അപ്പുറത്ത് വീട്ടിലേക്ക് കൊണ്ടത് ഇവിടെ എടുക്കാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ടർസിന്റെ മുകളിൽ ഷീറ്റിന്റെ അടിയിൽ കറുപ്പായ വലുത് വലിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അകത്തേക്ക് ഇവർ വിളിച്ച് കൊണ്ടുപോയി കാര്യങ്ങൾ വീട്ടിൽ എടുക്കാൻ പാടില്ല, ആണും ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രാത്രി ആകുമ്പോൾ തുള്ളലും ബഹളും കാര്യങ്ങളും ഈ ആ വഴിപാട് ചെയ്യണം, ഈ വഴിപാട് ചെയ്യണം, അതിന് കുറേ പൈസ വേണം. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, അവളും ജോലിക്ക് പോകുന്നുണ്ട്, രണ്ടുപേരുടെ കയ്യിലും കാശുണ്ട്. ആ സമയത്ത് ഒരു വീടും പറമ്പ് എടുക്കാനൊക്കെ പോയി. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉള്ള കാരണം ഇവരെ ഒന്നുകൂടി മുറുകി പിടിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കുന്നു ഒരു ദിവസം ഞാൻ പണിക്ക് പോയിട്ട് വന്ന് നേരത്തോടെ പണി കഴിഞ്ഞു. 3 മണിക്ക് വേണ്ടി പണി കഴിഞ്ഞ് വരുന്ന നേരത്ത് ഇവിടെ വീട്ടിൽ നല്ല കലാപം നടക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവള് കരഞ്ഞിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് റൂമിൻ്റെ ഇത് തുറന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഷോളും ഇങ്ങനെ കുരുങ്ങിയിട്ട് ഒരു ഷോൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചീത്ത് പറഞ്ഞ് തല്ലി. എന്നിട്ട് നോക്കുമ്പോൾ ഏ മേശപ്പുറത്ത് എൻ്റെ അമ്മേരെ പേര് എഴുതി വെച്ചിട്ട് എൻ്റെ മരണ കാരണം നിങ്ങളുടെ അമ്മയാന്ന് പറഞ്ഞിട്ട് അന്ന് വീട്ടിൽ തല്ലുണ്ടാക്കിയിട്ട് ഞങ്ങൾ വാടകയ്ക്ക് ഇറങ്ങിപ്പോയതാണ്. അവിടെ നിന്ന് വീണ്ടും വിളിച്ചു വരുത്തിയതാണ് ഇങ്ങോട്ട്. അനിയൻ്റെ ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അവനാകുമ്പോൾ വന്ന് തുള്ള, എന്നിട്ട് കഴുത്തിൽ വാള് വയ്ക്കുക, ആ ഇത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയുള്ള ഇത് ടോർച്ചറുകളായിരുന്നു. ഇത്ര പൈസ ഇതിന് വേണം, ഈ ഇത്ര ഇത് ഇതിന് വേണം, ആഴ്ചയിൽ ആഴ്ചയിൽ ആ പൂജ, കൊല്ലത്തിൽ 365 ദിവസം ഇവിടെ നോമ്പും വൃത. കൃഷ്ണപ്രിയയും കുഞ്ഞിനെയും കാണാതാകുന്നതിന് തലേ ദിവസം 4.5 വർഷം മുൻപ് പ്രണയിച്ചാണ് അഖിൽ കാഞ്ഞാണി ആനക്കാട് കുന്നത്തുള്ളി പത്മനാഭന്റെയും ശൈലജിയുടെയും മകളായ കൃഷ്ണപ്രിയയെ വിവാഹം ചെയ്യുന്നത്. വിവാഹശേഷം ഭർതൃഗൃഹത്തിലെത്തിയ കൃഷ്ണപ്രിയയ്ക്ക് നേരിടേണ്ടി വന്നത് കൊടും ക്രൂരതകളാണ്. തങ്ങളെ ഒന്നിച്ച് ജീവിക്കുന്നതിൽ നിന്നകറ്റാൻ അമ്മ പല തന്ത്രങ്ങളും നടത്തി ദ്രോഹിച്ചിരുന്നതായി അഖിൽ പറയുന്നു. വീട്ടിൽ സഹോദരന്റെ അടുത്ത് ആഭിചാര കർമ്മങ്ങൾക്കായി മന്ത്രവാദത്തിന്റെ പേരും പറഞ്ഞ് നിരവധി പേർ സമീപിച്ചിരുന്നതായും അഖിൽ പറയുന്നുണ്ട്. തുള്ളലിനെ മറയാക്കി അഖിലിനെയും ഭാര്യ കൃഷ്ണപ്രിയയും ആഷിൽ നിരവധി തവണ പണം ആവശ്യപ്പെട്ട് കഴുത്തിൽ വാള് വയ്ക്കാറുണ്ടെന്നും അഖിൽ പറഞ്ഞു. സ്വർണം ചോദിച്ച് അമ്മയുടെ ഭീഷണി മറ്റൊരു വശത്ത്. ഇതെല്ലാം കൃഷ്ണപ്രിയയെ മാനസികമായി തകർത്തിരുന്നതായി അഖിൽ പറയുന്നു.